Hi friends, welcome to our channel Gardenery with Art. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുക്കളത്തോട്ടത്തിലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അടുക്കളത്തോട്ടം ഒരുക്കുന്നത് മുതൽ അതിൻ്റെ ഓരോ അപ്ഡേറ്റ്സും നമ്മൾ ഓരോ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. എല്ലാ പരിമിതമായ സ്ഥലത്തും എങ്ങനെ ഈസി ആയിട്ട് ഒരു അടുക്കളത്തോട്ടം ഉണ്ടാക്കാം എന്ന് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ വെജിറ്റബിൾ ഗാർഡന്റെ അവസ്ഥ. തക്കാളിയൊക്കെ വീണ്ടും പിടിച്ചു വരുന്നത് നിങ്ങൾ വീഡിയോസിൽ ഇപ്പോൾ കണ്ടിട്ടുണ്ടാകും. കൂടാതെ ഇപ്പോൾ നമുക്കറിയാം നല്ല ചൂടാണ്, വളരെ ശക്തമായ സൂര്യപ്രകാശവും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാന്റ്സ് വേഗം തന്നെ വാടി പോവുകയും സൺബേണൊക്കെ ആയി ഇല മഞ്ഞളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും രണ്ടു നേരം പോയിട്ട് നമ്മുടെ തോട്ടത്തിലൊന്ന് നോക്കി ശ്രദ്ധിച്ച് വെള്ളമില്ലാത്തതിനൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് എപ്പോഴും നമ്മൾ പരിപാലിക്കണം. അത്രയ്ക്ക് ശക്തമായ സൺലൈറ്റാണ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഇതിൽ കാണുന്നത് നല്ല ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ ക്യാബേജിനും അതുപോലെ തന്നെ ബ്രൊക്കോളിക്കൊക്കെ ഇതുപോലെ വെള്ളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ടയാക്കിയത് ഇട്ട് കൊടുക്കാറുണ്ട്. അതാണ് നമ്മൾ രാവിലെ തന്നെ ചെയ്യാറുള്ളത്. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമുക്കറിയാം തണുപ്പ് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സാണ് ഇവയൊക്കെ. അതുകൊണ്ട് തന്നെ എന്താ ഇപ്പം നല്ല ചൂടായതുകൊണ്ട് നമ്മളിങ്ങനെ ഐസ് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇതുപോലെ ഡെയിലി എല്ലാ ദിവസവും രാവിലെ, അതായത് സൂര്യപ്രകാശം വരുന്നതിന് മുമ്പായിട്ട് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട്. ഇതുപോലെ നമ്മുടെ അടുത്തുള്ള ഓരോ പ്ലാസ്റ്റിക് കപ്പിലായാലും അതുപോലെ തന്നെ ഇതുപോലത്തുള്ള പാത്രങ്ങളിലായാലും നമുക്ക് വെള്ളം നിറച്ചിട്ട് നമുക്ക് എത്ര പ്ലാന്റ്സ് ഉണ്ടോ അതിനനുസരിച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കി ഓരോ പ്ലാന്റിനും ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 9 മണി 9:30 കഴിയുമ്പോഴേക്കു തന്നെ നല്ല വെയിൽ വരുന്നതുകൊണ്ട് രാവിലെ തന്നെ നമ്മൾ പച്ചക്കറിക്കായാലും ഫ്ലവറിങ് പ്ലാന്റ്സിനൊക്കെ ആയാലും വെള്ളം നനച്ചെടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് തീർക്കണം. കാരണം നല്ല സൂര്യപ്രകാശമാണ്, കൂടുതലായിട്ടും അതിൽ നമ്മൾ നിൽക്കാതെ സൂര്യപ്രകാശം വരുന്നതിന് മുമ്പ് തന്നെ നമ്മളെ പണികളൊക്കെ തീർക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മളിവിടെ വെള്ളമൊക്കെ നനച്ചെടുക്കുകയാണ് എല്ലാ പ്ലാന്റ്സിനും. കോളിഫ്ലവറിൻ്റെ പ്ലാന്റിൻ്റെ ഒക്കെ ബാക്കിലായിട്ട് നമ്മൾ നട്ടിട്ടുള്ളത് മുളകിൻ്റെ തേകിലാണ്. അത് അതിലൊക്കെ പിടിച്ചിട്ടുണ്ട്. നമ്മൾ കുറേ ഇതിൽ നിന്നും പറിച്ചിരുന്നു. എല്ലാത്തിനും നന്നായിട്ട് വെള്ളം ഒഴിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ പ്ലാന്റ്സൊക്കെ നട്ടിട്ട് സെറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കുക. എല്ലാ വീഡിയോസും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ശക്തമായ ചൂടായതുകൊണ്ട് തന്നെ വെള്ളം ഇല്ലാണ്ട് നിന്നാൽ എന്തായാലും പ്ലാന്റ്സ് നശിച്ചു പോകുന്നതിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് എല്ലാ പ്ലാന്റ്സിനും നന്നായി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നിങ്ങളിതിൽ കാണുന്നത് താലവലിയുടെ ഒക്കെ നമ്മൾ വിത്താക്കാൻ വെച്ചതായിരുന്നു. അതൊക്കെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതൊക്കെ പറിക്കണം. നെക്സ്റ്റ് നമുക്ക് അതൊക്കെ വിത്ത് പാകേണ്ടതാണ്. അതുപോലെ തന്നെ ഇതിലിപ്പോൾ നിങ്ങൾ കാണുന്നത് പടവലത്തിൻ്റെ കായാണ്. പടവലത്തിൻ്റെ കായും അത് വിത്താക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് നിങ്ങൾ കാണുന്നത്. ഇത് നല്ല സൈസിൽ തന്നെ വളർന്നിട്ട് വന്ന പടവലാണ്. അതും കുറച്ച് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പറിച്ച് വിത്താക്കാം. പടവലം കൃഷിയുടെയൊക്കെ വീഡിയോസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണുക. അപ്പോൾ നെക്സ്റ്റിന് നമുക്ക് കുറച്ച് പണികളാണുള്ളത്. ഇത് വാഴയുടെ കന്നാണ്, നേന്ത്ര വാഴയുടെ കന്നുകളാണ്. നമുക്കിതിനി കുറച്ച് നടാനുണ്ട്. അപ്പോൾ അതൊക്കെ നടാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഇങ്ങനെ കുഴി എടുത്തിട്ടുണ്ട്. 2-3 കുഴി എടുത്തിട്ട് അതിൽ കുറച്ച് ചാരമാണ് ഇട്ടിട്ടുള്ളത്. ചാരമിട്ടതിന് ശേഷം നമ്മളതിൽ കരിയിലകൾ ഇടുന്നുണ്ട്. വാഴയുടെയൊക്കെ കന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഒരു ചിലവും ഇല്ലാതെ നമ്മുടെ പറമ്പിൽ തന്നെ വാഴകൾ കൃഷി ചെയ്യാം. വേഗത്തിൽ തന്നെ നമുക്ക് പഴങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ നട്ട് നോക്കുക. ഇത് നമ്മളെ കരിയിലകൾ ഇട്ടതിന് ശേഷം അതിൽ കന്ന് വെച്ചിട്ട് വീണ്ടും കുറച്ച് ചാരങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടാണ് നമ്മൾ മണ്ണിടുന്നത്.
കന്ന് വെച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് അതിന് വെള്ളം കൊടുക്കാം. നമ്മൾ മുമ്പേ ഇതുപോലെ കുറച്ച് കന്നുകൾ നട്ടിട്ടുണ്ടായിരുന്നു, അതാണ് നിങ്ങൾ കാണുന്നത്. അതിനൊക്കെ ഒരു ലീവ്സൊക്കെ വന്നു തുടങ്ങി. ഇതൊക്കെ നേന്ത്രവാഴയുടെ കന്നുകൾ തന്നെയാണ്. നമ്മുടെ പറമ്പിൽ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്ന വാഴയും അതുപോലെ തന്നെ പഴത്തിൻ്റെ ഒക്കെ വിളവെടുപ്പൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കുക. ഇത് നമ്മൾ നട്ടിട്ടുണ്ടായ ചേനയാണ്. അപ്പോൾ അതിനൊക്കെ മുള വന്ന് തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ നമ്മൾ കുറച്ച് പയറും നട്ടിട്ടുണ്ടായിരുന്നു. ഇത് സാധാരണ പയറല്ല, നമ്മളിവിടെ ഇതിന് കത്തിവാൾ എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ വിത്ത് നമ്മൾ പാകിയിട്ട് മുളപ്പിച്ചെടുത്തതാണ്. അത് വള്ളിയായിട്ട് വന്നതിന് ശേഷം നമ്മൾ ഇത് കുറച്ച് പ്ലാന്റ്സ് ഇങ്ങനെ നിലത്തും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പ്ലാന്റ് നമ്മൾ ഗ്രോ ബാഗിലായിട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വേനൽക്കാലത്ത് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് പയർ തന്നെയാണ്. ഇത് വഴുതിനങ്ങയുടെ പ്ലാന്റ്സ് ആണ്. വഴുതിനങ്ങയുടെ പ്ലാന്റ്സിൽ നിറയെ പൂത്തിട്ടും അതുപോലെ തന്നെ കായ്ച്ചിട്ടൊക്കെ ഉണ്ട്. കായ്കൾ പറിക്കാനായിട്ടും ഉണ്ട്. ഇതൊക്കെ ചെറുതിലെ നമ്മൾ നടുന്നതും അതുപോലെ തന്നെ അടുക്കളത്തോട്ട് ഒരുക്കുന്നതും ഇതിന് കൊടുക്കുന്ന വളപ്രയോഗങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. വഴുതിനങ്ങയുടെ പ്ലാന്റും നമുക്ക് നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടുന്ന രീതിയിൽ നമുക്ക് നട്ട് വളർത്താൻ പറ്റിയ ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു ചെടി തന്നെയാണ്. നമുക്ക് വേണ്ടുന്ന പച്ചക്കറികളും അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളും നമുക്ക് നമ്മുടെ പറമ്പിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് കുറച്ചെങ്കിലും ഒന്ന് ശ്രമിച്ചാൽ മതിയാകും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ വീഡിയോസും മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നല്ല ഒരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വരുന്നത് വരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.